നമസ്കാരം, ക്രൈം മാഗസിനിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ ഹെലികോപ്റ്റർ അപകടത്തിൽ കേരളത്തിന് നികത്താനാകാത്ത നഷ്ടം. 2018 പ്രളയകാലത്ത് കേരളത്തെ പിടിച്ചുയർത്തിയ കരങ്ങളിലൊന്നായിരുന്നു പ്രദീപിൻ്റേത്. ഇന്ത്യയുടെ പ്രഥമ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് അടക്കം സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിലാണ് പ്രദീപും വിട പറഞ്ഞിരിക്കുന്നത്. 2018 മഹാപ്രളയത്തിൽ കേരളത്തെ നെഞ്ചോടു ചേർത്ത സൈനികനായിരുന്നു പ്രദീപ്. പ്രളയ സമയത്ത് കോയമ്പത്തൂർ വ്യോമസേനാ താവളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ട ഹെലികോപ്റ്റർ സംഘത്തിൽ എയർ ക്രൂവായി സ്വമേധയാ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു സൈനികനായ പ്രദീപ്. ഇന്നലെ ഊട്ടിയിലേക്ക് പോകും വഴി നീലഗിരിക്കടുത്ത കുനൂരിലുണ്ടായിരിക്കുന്നത് വെറുമൊരു അപകടമല്ലെന്നും ഇതൊരു അട്ടിമറിയാകാമെന്നുമുള്ള നിഗമനങ്ങളാണ് ഉദ്യോഗസ്ഥരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ അപകടത്തിൽ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത് ഇന്ത്യയുടെ പരമപ്രധാന ഉദ്യോഗസ്ഥനായ ബിപിൻ റാവത്തിനെയാണ്. ഇതൊരു അറ്റാക്ക് ആണെങ്കിൽ കനത്ത തിരിച്ചടി തന്നെയാകും രാജ്യം തിരിച്ചു നൽകുക എന്ന കാര്യം ഉറപ്പാണ്. ഹെലികോപ്റ്ററിന്റെ ഡാറ്റ റെക്കോർഡർ ലഭിച്ചതോടെ ഇതിന് പിന്നിലെ കാരണമറിയാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം. അതേസമയം മരണപ്പെട്ട മലയാളി സൈനികനായ പ്രദീപിന്റെ നേതൃത്വത്തിൽ 2018 കേരളത്തിലെ മഹാപ്രളയ കാലഘട്ടത്തിൽ നിരവധി പേരെയാണ് അന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. ദൗത്യ സംഘത്തിൽ താനുമുണ്ടെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രദീപും ഉൾപ്പെടുന്നത്. പ്രളയകാലത്ത് നിരവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയ ദൗത്യ സംഘത്തിന് രാഷ്ട്രപതിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും അഭിനന്ദനവും പ്രശംസയും നേടാനായിരുന്നു. ഉത്തരാഖണ്ഡിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പ്രദീപ് പങ്കെടുത്തിരുന്നു. തൃശൂർ പുത്തൂർ സ്വദേശിയായ പ്രദീപ് അറക്കൽ 2004 സൈന്യത്തിൽ ചേരുന്നത്. പിന്നീട് എയർ ക്രൂവായി തെരഞ്ഞെടുത്തു. രാജ്യത്തിൻ്റെ മിക്കയിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ഓപ്പറേഷനിലും പ്രദീപ് പങ്കെടുത്തു. ഹെലികോപ്റ്ററിന്റെ ഫ്ലൈറ്റ് ഗണ്ണർ ആയിരുന്നു പ്രദീപ്. കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ച മലയാളി സൈനികൻ എ പ്രദീപിന്റെ വീട് റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. ധീരസൈനികനെയാണ് നഷ്ടമായതെന്ന് മന്ത്രി പറഞ്ഞു. നാട്ടിൽ സജീവമായ യുവാവാണ് ഇല്ലാതായിരിക്കുന്നത്. മരണവാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എല്ലാ ബഹുമതികളോടെയും സംസ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രദീപിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് തൃശൂർ പൊന്നൂക്കര ഗ്രാമം. ഉത്സാഹിയായ ഒരു യുവാവിനെയാണ് നാടിന് നഷ്ടമായത്. തൃശൂരിലെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണുള്ളത്.